ഹായ് ഫ്രണ്ട്സ്, കേൾ തേട്ടൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പറമ്പുകുളത്ത് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ടൈമാണ് പറമ്പുകുളത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് എലിഫൻറ്റ് സോങ് എന്ന് പറഞ്ഞ ട്രക്കിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഒരു ട്രക്കിംഗ് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എന്തായാലും എലിഫൻറ്റ് സോങ് ട്രക്കിങ്ങിന് പോവുകയാണ്. നമ്മുടെ സ്ഥിരം സെൽവൻ ചേട്ടനുണ്ട്. നമ്മളിവിടെ ഇന്ന് പുതിയൊരാളാണുള്ളത്. ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്തേ. അപ്പോൾ നേരെ നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ പറമ്പിക്കുളത്തിൻ്റെ തന്നെ സൈഡിൽ കൂടി തന്നെയാണ് ഇത് പോകുന്നത്, എലിഫൻറ്റ് സോങ് ട്രക്കിങ് പോകുന്നത്. ഇതാ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നടന്നു വന്ന വഴി ഇതാ സൈഡിലൊക്കെ ടെൻ്റൊക്കെ കാണാം. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് താമസിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. ഇത് വന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ആ എടുക്കുന്ന പ്ലേസിൽ നിന്ന് നമ്മളിങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് എന്താ ഈ സൈഡ് വഴിയുള്ള റൂട്ടാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം പന്നിയൊക്കെ കുത്തിയിട്ടിരുന്ന പാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിലേക്ക് കയറാൻ പോവാണ്. ഇതാ ഫ്രണ്ട്സ്, നമ്മൾ നടന്നു തന്നെ ഒരു മൈ
ചേട്ടൻ്റെ പേര് പറഞ്ഞേട്ടാ നിതീഷ്. ഈ ചേട്ടൻ നിതീഷാണ്. നമ്മൾ സെൽവഞ്ചേട്ടൻ നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചേട്ടൻ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തം 4 പേരാണ്. എന്നാലും നമ്മൾ 5 പേരുടെ പൈസ അടച്ചാലാണ് നമ്മൾ ഈ ഒരു ട്രക്കിന് കൊണ്ടുപോകുക. കാരണം മിനിമം 5 മെമ്പേഴ്സെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു റൂള്. അപ്പോൾ നമ്മൾ 2 പേരുള്ളതുകൊണ്ട് ബാക്കി 3 പേരുടെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും ശരിക്കും മണിവർത്താണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത പക്ഷം ഇത്രയൊക്കെ ദൂരം വന്നിട്ട് നമുക്കിതുപോലെ കാട്ടി കയറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങളും വരാൻ ശ്രമിക്കുക. എന്താ നമ്മളിപ്പോൾ പോകുന്ന വഴികളൊക്കെ ഇതുപോലെ വലിയ വള്ളികളും അതുപോലെ തന്നെ വൻ മരങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഡീപ്പ് ഫോറസ്റ്റാണ് ഇവിടെ. അപ്പോൾ പറമ്പിക്കുളം .org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കിതിൻ്റെ റൂൾസും അതുപോലെ തന്നെയുള്ള ടിക്കറ്റ് ഫീസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വരിക. വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ പ്രായം ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ നോക്കി അവർ പറയുന്ന രീതിയിലെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വരാൻ ശ്രമിക്കുക എല്ലാവരും. ചെറിയ എന്തോ സാധനം പോയിട്ടുണ്ട്. എന്താ നമ്മൾ ഈ കാണുന്ന മരത്തിൻ്റെ ഈ തൊലിയുടെ പാടൊക്കെ പോയിക്കണേ ആന അതിൻ്റെ ശരീരം ഉറച്ചുകൊണ്ട് പോയിക്കണ പാടുകളാണ്. ഫ്രണ്ട്സ്, ഇതായി കാണുന്നത് കടുവയുടെ പഗ്മാർക്കാണ്. ഇതാ ഈ ഒരു കാണുന്ന കോശം അതിങ്ങനെ ഫ്രണ്ടിലേക്കും പോയിട്ടുണ്ട്. നമ്മൾ നടന്നു വന്നത് കണ്ടാണ്. ടൈഗറിൻ്റെ പഗ്മാർക്കാണ്. നമ്മളത് നോക്കി പോവുകയാണ്. നമ്മൾ പോകുന്ന വഴി ഇതാ ഇത് ഏറ്റവും ഫ്രഷ് വാ ഏറ്റവും ഫ്രഷ് ആണ്. ഈ സൈഡിൽ എവിടെ ആനയുണ്ട്. അപ്പം നമ്മളത് ഒന്ന് നോക്കാം. നമുക്ക്
വേറെ റൂട്ട് മാറിയിട്ട് ചെയ്ത് ക്ലോസ് ആയിട്ട് കിട്ടുമെന്ന് നോക്കാൻ പോകുന്നു. ഇപ്പം നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഇതാ ഇപ്പം ഇട്ട് ആനക്കുന്ന കാണാം നമുക്ക്. കാരണം അതിന് മാത്രം ആന ഉണ്ടായിരുന്നു. ആന മൂത്രം ഒഴിക്കും. കാട്ടിക്കൊക്കെ ചെറുതാ ആനയുടെ മൂത്രം പതഞ്ഞ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ഫ്രണ്ട്സ്, ഇത് പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഡൈനോസറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ളതാണ്. ഓക്കെ, ഡൈനോസറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് പണ്ട് കാലങ്ങൾ നമ്മുടെ കല്യാണത്തിനൊക്കെ വീടൊക്കെ അലങ്കരിക്കാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കായോടുകൂടി കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാട് മാറി കയറി റൂട്ടൊന്ന് മാറി വന്നേക്കാണ്. കാരണം നമ്മൾ പോണ വഴി ആനയുടെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട്. അപ്പം കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങളാണ്. അപ്പം നമ്മൾ പോകുന്ന വഴി റൂട്ട് ഇതുപോലെ മരങ്ങളാലൊക്കെ. ഇത് നെല്ലിയല്ലേ ഇട്ടത്? ആ നെല്ലി, നെല്ലി അതുപോലെ തന്നെ കുറേ മരങ്ങളുണ്ട്. ഇതാ ഈ കാണുന്നത് നമ്മുടെ കണിക്കുന്ന, ഈ കാണുന്ന അടി വേറെയാണ്. അങ്ങനെ നമ്മളാ കറങ്ങി, നമ്മൾ പോയ വഴി സ്റ്റാർട്ട് ചെയ്തിട്ട് കറങ്ങി പ്രസിഡൻ്റ് ഓഫീസ് ആ ഭാഗത്തേക്ക് എത്താറായി. അപ്പോൾ ഏകദേശം ഇതാ ഇവിടെ നമ്മുടെ കാട്ടിയുടെയും ഒക്കെ കാൽപ്പാട് കാണാം. ഏകദേശം നമ്മുടെ ട്രക്കിങ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമുക്ക് അയയ്ക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രക്കിംഗ് വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. പിന്നെ പറമ്പിക്കുളം എങ്ങനെ വന്നം, പറമ്പിക്കുളത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പറമ്പിക്കുളത്തെ ചെക്കിങ് സേതുമട ചെക്ക് പോസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറമ്പിക്കുളം എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, എല്ലാവരും കാണണം. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള അടിപൊളി പ്ലേസിലേക്ക് വരാൻ ശ്രമിക്കുക. എന്തായാലും ഒരു മണി വർത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഇനി നമ്മൾ ഒന്ന് രണ്ട് ട്രക്കിംഗ് കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഒരു ട്രിപ്പായിരുന്നു ഈ എലിഫൻ്റ് സോങ് ട്രക്കിംഗ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്.